ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ന് ഓണം ഡിഷായ ഞാൻ ശർക്കര വരട്ടി ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 2 കിലോ ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക ഇങ്ങനത്തെ ഏത്തയ്ക്കയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ 2 കിലോയെ വാങ്ങിച്ചുള്ളൂ. അവിടെ ഏത്തയ്ക്ക ഇല്ലായിരുന്നു, ഇപ്പം വരുന്നില്ലല്ലോ. അതിന് ഇത് 1 കിലോയ്ക്ക് 90 രൂപ വിലയ്ക്കാണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെ ഞാൻ 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. വില പറയുമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ 3-4 ഇഞ്ച് കായ ഞാൻ ശർക്കര വരട്ടി കിടക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഉപ്പേരി വറക്കാൻ എടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ തൊലിയും കളഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ വെളിനാട്ടിലൊക്കെ താമസിക്കുക, അതിൻ്റെ വില അറിയുക. ഇത് കണ്ടോ, ഇതിൻ്റെ തൊലി ഞാൻ നാളെ പയറിൻ്റെ കൂടെ തോരൻ വെക്കാൻ എടുത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്കുള്ള സ്ഥലത്ത് ഇതെല്ലാം വെച്ച് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കണം. കാരണം ഇതൊക്കെ നമ്മളിപ്പോൾ വില കൊടുത്തല്ലേ വാങ്ങിക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. ശർക്കര പുരട്ടിക്ക് ഞാൻ കുറച്ച് നല്ലൊരു നമ്മുടെ കുത്തരി വറുത്ത് പൊടിച്ച് ഒരു കപ്പ് കുത്തരി വറുത്ത് പൊടിച്ച് മിക്സി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകപ്പൊടിയാണ്. പിന്നെ ചുക്കുപൊടി വേണം. ഈ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഒക്കെ ഇച്ചിരി ഏറെ ചേർക്കണം. പിന്നെ അതിന് കുറച്ച് ഏലക്ക പഞ്ചസാരക്കകത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കര പുരട്ടിക്ക് വേണ്ടത് ശർക്കരയാണ്. ഇത്രയും സാധനം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഇത് ഞാൻ കട്ട് ചെയ്തതെന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇച്ചിരി ഉപ്പും ഉപ്പല്ല മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടതിന് ശേഷം കായ അതിലോട്ട് ഇട്ട് വെക്കുക. ഇത് ഞാനിപ്പോൾ എടുത്തിട്ട് 2 മണിക്കൂറോളം ആയി. ഇച്ചിരി നേരം എടുത്ത് വെച്ചിട്ടാണ് ഇത് കറുത്ത്. ഇത് കറക്കത്തില്ല. മഞ്ഞപ്പൊടി ഇട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ടിരിക്കും, കറയും പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതിങ്ങനെ ഈ ഒരു വശം കട്ട് ചെയ്തു. അതിന് മുമ്പ് കുറച്ച് എണ്ണ കയ്യിൽ തടയി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഓണസദ്യക്കൊക്കെ അടുക്കളയിൽ കയറുന്നതിന് മുമ്പേ ഉണ്ടല്ലോ നല്ലതായിട്ട് എണ്ണയൊക്കെ കയ്യിൽ പുരട്ടണം. കയ്യെ പുരട്ടുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യെ ഒന്നും അഴുക്കാകാതെ ഇരിക്കും. അതിന് ശേഷം ഞാൻ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇങ്ങനെ പെതുക്കെ ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. ഇങ്ങനെ വരഞ്ഞു പോവുക, ഇങ്ങനെ വരഞ്ഞു പോവുക. ഒത്തിരി ഉള്ളിലോട്ട് കയറിപ്പോണ്ട് കേട്ടോ. പെതുക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. ഇങ്ങനെ അങ്ങ് വരഞ്ഞു പോയേക്കണം ഇച്ചാത്തി കൊണ്ട്. ഇതിൻ്റെ തൊലിയുണ്ടല്ലോ, ഏത്തയ്ക്ക അതിൻ്റെ തൊലിക്ക് ഭയങ്കര വിറ്റാമിൻ ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ, തോരൻ വെക്കാൻ അടിപൊളിയാണ്. ഇതണ്ടോ, ഇതിനെ ഇങ്ങനെ ഒന്ന് എടുത്ത് കൊടുക്കണം. ഇതിന് ശേഷം ഈ ഒരെണ്ണം ഇങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാം. ഞാൻ വരഞ്ഞ് അതാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇതിനെ ഇങ്ങനെ അങ്ങ് എടുത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെ കണ്ടോ പൊളിഞ്ഞിങ്ങി പോരും. ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ അങ്ങ് പൊളിച്ചെടുത്ത് വെച്ചാൽ മതി, ഇങ്ങനെ അടന്നടന്ന് നീങ്ങിപ്പോരും. നോക്കിയാൽ എന്ത് ഈസി ആയിട്ട് ഇത് പൊളിച്ചെടുത്തത്. നമുക്ക് ഒരു പാടുമില്ല, നമുക്ക് ആ തൊലി വേസ്റ്റായിട്ട് പോത്തുമില്ല. നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കുകയും ചെയ്യും. ഇത് കണ്ടല്ലോ. ഇതിന് ശേഷം ഇത് കണ്ടോ, ഇതിനെ ഈ മഞ്ഞളോ ഇട്ട വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കറുത്ത് പോത്തില്ല. വീണ്ടും ഇതിങ്ങനെ എടുത്തിട്ട് ശേഷം ഇങ്ങനെ വരയുക, ഇങ്ങനെ വരഞ്ഞു പോവാം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഇതിന് ശേഷം ഉണ്ടല്ലോ, ഇത് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നല്ലൊരു നമ്മൾ വറക്കുന്നതിന് മുമ്പ് നല്ലൊരു തുണിയെടുത്ത് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ലപോലെ തുടച്ചിട്ട് വേണം ഇത് എടുക്കാനേ. ഇല്ലെങ്കിലുണ്ടല്ലോ എണ്ണയ്ക്കകത്തോട്ട് ഇടുന്ന സാധനമല്ലേ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിലോട്ട് തീർച്ചയായും വരും. ഞാനിപ്പോൾ ഇവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇത് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം. വേണ്ടല്ലോ, ഇങ്ങനെ തുടച്ചതിന് ശേഷം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം. കാരണം നമ്മൾ ഉപ്പേരി വറക്കുമ്പോൾ ഇതിനകത്ത് എണ്ണ ഒഴിക്കുമല്ലോ. എണ്ണ ഒഴിക്കുമ്പോഴത്തേക്കിന് നമുക്കിത് എന്താ പറയുന്നത്, മഞ്ഞപ്പൊടി ഇട്ടിട്ടല്ലേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ആദ്യം ഒന്ന് ശർക്കര വരട്ടിക്കുള്ളത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ആദ്യം ഇങ്ങനെ നെടുകെ കീറണം. ഇത് കണ്ടോ, ഇങ്ങനെ നെടുകെ കീറണം. കണ്ടല്ലോ, ഇങ്ങനെ കീറിയെടുത്തു. കീറിയെടുത്തതിന് ശേഷം നമ്മളിത് വലിയ പീസായിട്ടല്ല കട്ട് ചെയ്യുന്നത്, ഒരുമാതിരി വലിയ പീസ്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ശർക്കര ഇത് കണ്ടോ, ഇത്രയും വലിയ പീസിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനൊരു 4 കാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി, ഇപ്പം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. ഇത് ഇത്രയും മതി. പിന്നെ ഒരു 6 എണ്ണം ഞാൻ ഉപ്പേരിക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് എണ്ണയ്ക്കകത്തൊന്നും വറുത്തെടുക്കാം. ഇങ്ങനെ ഇത് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ, അതിന് ശേഷം നമുക്ക് ഇതിട്ട് വറുത്ത് പോയിട്ട് എടുക്കാം.
എല്ലാം ചൂടായിട്ടുണ്ട് ഞാൻ ഇപ്പോ ഇത് ഇരുമ്പി ചിനിച്ചട്ടിയാ വെച്ചു കൊടുത്തേക്കുന്നത് പേര് പറഞ്ഞാനേ അപ്പോൾ ഞാൻ ഇത് കായിതെ കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോ ഒന്ന് വറുത്ത് കോരി എടുക്കാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോ ഇത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ആ പട 2 കിലോ കായ്ക്കല്ലേ ഇതിൽ ഉണ്ടാക്കുക എണ്ണ നല്ലായിട്ട് തിളച്ചിട്ടുണ്ട് मजपड़ी कुण टिश्यू पेपर याल प्रावश्यों कुरच वरकार पशे इटे या वांग नाम वांग कुछ टेस्ट कूड़ा नी वाई वरती कवर वरने टेस्ट कूड़ल अब ऐसा तोलियाल आर कल अब ते तोर वे नमु पयरिटी तोर वे भर टेस्ट विटामिन्स अब ऐसा मेड़ नमुक वेस्ट शर्करी पानी आकड़ा बाकी तैयार अर पड़ी वैचरी कई मैं साधा अर आयु मैं या शर्कर इनको अर कप शर्कर यानकू अब या पात्र चूड़ कहिजा अलोटे या चुकटे नमुक कुछ चुपकूट इटकना पिंचुपते कुर पिंचुपूरपू चुपड़ी मे चेतु और अर कप शर्कर और शकल वेलो लूसा अत्र याद നിങ്ങളെ നാട്ടിലെ ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ടേ എടുക്കാവൂ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ശർക്കരക്കകത്ത് മണ്ണ് വഴുക്കൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയായിരുന്നു ഇത് ആയി വരുന്നുണ്ട് ഒരു നൂൽ പരുവ ആകണം ഇച്ചിരൂടെ ആകട്ടെ ഇതായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഇനി കുറച്ച് തീ ഒന്ന് കുറച്ച് വെക്കാം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു और स्पू चुड़ी चेरत इतने स्पूण इन निरच चेरत चुकपड़ी इचि कूड़ल वे अल नमक ती और चाय ऑफ अंतम नमुक और स्पूण ऐलपी पंचसार पड़ी और वैलिए स्पू इन चपून और स्पूण पर ऐलपी चेर्ती नमक नाक अंतम नमुक कुछ जीरापड़ी चेरत और स्पू जीरापड़ी चेरतीटे जीरकते काटी कूड़ल चुक वे चेकान उपड़ा मरकल या क्या ऑफ का पे नींचू टेस्ट बालंस अब अरी पड़ी अरी वरत पड़ी अरीपड़ी या कुछ ना वरत वच नमक काोटे नमुक नाक इन्हें पड़ी तौर इन तौर अब कहू
നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം കുറച്ച് ഏലക്കപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി കടന്നു വന്ന് ആവട്ടെ നല്ല ചുക്കിന്റെ മണവും ആ ഏലക്കപ്പൊടിയുടെ ഒക്കെ മണം വരുന്നുണ്ട് ശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ അരി വറുത്ത് പൊടിച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എത്ര ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബാക്കി ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ബാക്കി അരിപ്പൊടി ഇതിങ്ങനെ ഇതിങ്ങനെ കുറുകി വന്നോളൂ കേട്ടോ ഇങ്ങനെ കുറുകി ഇതേ പിടിച്ചു വന്നോളൂ ഒട്ടിയൊന്നും പിടിക്കത്തില്ല കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ശർക്കര വരട്ടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നൊന്നായിട്ട് ഇങ്ങനെ മാറി വരും ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചൂടോടായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നത് തണുത്ത് കഴിയുമ്പോൾ റെഡി ആവും നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാം നമുക്കിനി ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് അഞ്ചാറ് കായേ ഉള്ളൂ അത് കാരണം ഞാനിത് കൈകൊണ്ട് ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കുവാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരിഞ്ഞെടുക്കുക ഉരച്ചെടുക്കുന്ന അതേപോലെ ഉരച്ചെടുക്കുക ഞാനിത് എനിക്ക് ഇങ്ങനെ പറ്റുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുക്കുവാണ് നൈസായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അറിയത്തില്ലെങ്കിൽ അല്ലാതെ എടുത്താൽ മതി ഇതുപോലെ ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ കണ്ട ഇത് എന്ത് നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തേ ഇതുപോലെ ഇതുകൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ വറുത്ത് പോരാം ഞാൻ ഈ കായെല്ലാം എന്താ ഇതേപോലെ നൈസായിട്ട് കൈകൊണ്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് വറുത്ത് പോരാം അതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണയിലോട്ടെ ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം വറുത്ത് പോയതിന് ശേഷം നമുക്ക് ഇത്തിരി ഉപ്പുപൊടിയോ അല്ലെങ്കിൽ ഉപ്പ് തീരോ തളിച്ചു കൊടുത്തിട്ടാണ് പൊടി എടുക്കുന്നത് ഒരു ശകലം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എണ്ണയ്ക്കകത്തോട്ടെ രണ്ടു പ്രാവശ്യം വറുത്ത് പോരാനേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ ഉപ്പേരി ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്ന് ആയി വരട്ടെ കണ്ടല്ലോ ഇത് ആയിട്ടുണ്ട് നോക്കി എൻ്റെ സൗണ്ട് നല്ലതായിട്ട് ആയിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം കോരി എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത്രയും കൂടെ ബാലൻസ് ഉണ്ട് നമുക്ക് ഇതുകൂടെ ഇട്ട് വറുക്കും ഇതുകൂടെ ഞാനൊന്ന് വറുത്ത് കോരട്ടെ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കര വരട്ടിയും ഇതും എല്ലാം കൂടെ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ കാണിക്കാം ഞാനിതെല്ലാം വറുത്ത് കോരി നമുക്ക് ശകല ഉപ്പ് കൂടി ഇതിലോട്ട് ചേർ കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഉപ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് എന്താ പറയുക ഉപ്പ് നീര് തളിച്ചാൽ മതി എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനൊന്ന് ആക്കി കൊടുക്കാം ഉണ്ടല്ലോ നമ്മുടെ ഉപ്പേരി ചിപ്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കണ്ടേ ഇത് കണ്ടല്ലേ ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ എൻ്റെ നമ്മുടെ ശർക്കര വരട്ടിയും നമ്മുടെ ഉപ്പേരിയും നമ്മൾ വറുത്ത് കഴിഞ്ഞു എന്ത് ടേസ്റ്റിയുള്ള ഉപ്പേരി നമുക്ക് തന്നെ വീട്ടിൽ വറുത്ത് ഈ ഓണത്തിന് എല്ലാവരും വറുത്തെടുക്കുക അതുപോലെ ശർക്കര വരട്ടി ഞാൻ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് ശർക്കര വരട്ടി ഇനി തണുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ടേസ്റ്റാണ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ
ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ഉപ്പേരി ഇതിപ്പോ തന്നെ തീരും ഓണം മറ്റന്നാളാ ഓണം വരെ ഇത് നിൽക്കുമോ തോന്നുന്നില്ല രണ്ടാമത് എനിക്ക് വറക്കേണ്ടി വരും താങ്ക് യു എല്ലാവരും ഉണ്ടാക്കി നോക്കാം.